കോൺഗ്രസ് ടിക്കറ്റിൽ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ച ഒരേ ഒരു വനിത സാവിത്രി ലക്ഷ്മണനാണ്. ചാലക്കുടി പോലെ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ വനിതകളെ നിർത്താൻ കോൺഗ്രസ് തയ്യാറാകണമെന്ന് സാവിത്രി ലക്ഷ്മണൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. കേരളത്തിൽ നിന്ന് കോൺഗ്രസിന് ലോക്സഭയിലേക്ക് ഒരു വനിത എത്തിയിട്ട് കാൽ നൂറ്റാണ്ട് തികയുകയാണ്. കോൺഗ്രസ് എം പി ലക്ഷ്മണൻ 1989 91 പിന്നെ 2 തവണ ചാലക്കുടിയിൽ നിന്ന് നിയമസഭയിലേക്കും ജയിച്ചു. എന്തുകൊണ്ട് വീണ്ടും ഒരു വനിതാ എം പി കോൺഗ്രസിന് കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ലെന്നതാണ് സാവിത്രി ലക്ഷ്മണന്റെ ചോദ്യം. ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ വനിതകളെ നിർത്തുക മാത്രമാണ് ഇതിനൊരു പോംവഴി. കോൺഗ്രസിന്റെ ഉറച്ച സീറ്റായി കരുതി മത്സരിക്കാൻ നേതാക്കൾ ഓടി നടക്കുന്ന മണ്ഡലമാണ് ചാലക്കുടി. കോൺഗ്രസിന് പുറമെ കേരള കോൺഗ്രസും ചാലക്കുടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിലെ വനിതകൾക്കായി ഈ മണ്ഡലം നൽകണമെന്ന് മുൻ വനിതാ എം പി കൂടിയായ സാവിത്രി ലക്ഷ്മണൻ പറയുന്നത്. മഹിളാ കോൺഗ്രസ് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജയിക്കാൻ കൂടുതൽ സാധ്യതയുള്ള സീറ്റുകളിൽ വനിതകളെ നിർത്തണം എന്ന്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം എനിക്ക് വല്ലാത്തൊരു മോഹമുണ്ട്, എനിക്ക് മുമ്പോ പിൻപോ കോൺഗ്രസ് ഇന്ന് കേരളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ലോക്സഭയിലേക്ക് ഒരു എം പി പോയിട്ടില്ല. കോൺഗ്രസിനെ തൃശൂർ ജില്ലയിൽ നിന്ന് ഒരു വനിതാ നേതാവിന്റെ പേര് മാത്രമാണ് പറയാനുള്ളത്. തൃശൂർ ഡി സി സി വൈസ് പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ നിജി ജസ്റ്റിന്റെ പേര്. ഗൈനക്കോളജിസ്റ്റ് കൂടിയാണ് ഈ വനിതാ നേതാവ്. ചാലക്കുടി പോലുള്ള മണ്ഡലത്തിൽ മത്സരിക്കാൻ ബെന്നി ബെഹനാനും ടി എൻ പ്രതാപനും സജ്ജമായി നിൽക്കുകയാണ്. ഇത്തരം നേതാക്കളെ ഒഴിവാക്കി ചാലക്കുടി വനിതകൾക്ക് നൽകാനുള്ള സാധ്യതയും കുറവാണ്. ജയസാധ്യതയുള്ള മറ്റേതെങ്കിലും മണ്ഡലത്തിൽ വനിതയെ കോൺഗ്രസ് പരീക്ഷിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. നിഖിൽ ഡേവിസ്, മനോരമ ന്യൂസ്, തൃശൂർ.